വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. ഇപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചോദ്യം വന്നിരിക്കുന്നത് എന്താണ് ജെനിറ്റൽ ഹെർപ്പിസ് എന്നതാണ്, എങ്ങനെയാണിത് ട്രാൻസ്മിറ്റ് ആകുക, ഇതിൻ്റെ ട്രീറ്റ്മെൻറ് എന്താണെന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്. കാരണം വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ വളരെ വളരെ കോമൺ ആയിട്ട് സ്പ്രെഡ് ആകുന്ന അല്ലെങ്കിൽ പകരുന്ന ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ് ഹെർപ്പിസ് എന്ന് പറയുന്നത്. അതായത് സെക്സിലൂടെ മാത്രം പകരുന്ന ഒരു രോഗമാണ് ഇത് എന്നതാണ് ചുരുക്കം. HSV എന്നാണ് ഇതിൻ്റെ ചുരുക്കപ്പേര്. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴും HSV ടെസ്റ്റ് എടുക്കാനായിട്ടാണ് പറയുന്നത്. ഹെർപ്പസ് സിംപ്ലക്സ് വൈറസ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം. ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ ലൈംഗിക ബന്ധത്തിലൂടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഈ ജെനിറ്റൽ ഹെർപ്പസ് ഉണ്ടാകുന്നത്. നിങ്ങൾ ഇൻഫെക്ഷൻ ഉള്ള ഒരാളുമായിട്ട് ഒരു ഫിസിക്കലി കോൺടാക്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയാസിൽ ജെനിറ്റൽ ഏരിയാസിൽ കുരുക്കൾ ഉണ്ടാകും. അതായത് നമ്മുടെ ചിക്കൻ ബോക്സ് ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന കുരുക്കളില്ലേ, ആ ഉള്ളിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞ ടൈപ്പുള്ള കുരുക്കളില്ലേ, അല്ലെങ്കിൽ ഒരു തീപ്പൊള്ളലൊക്കെ ഉണ്ടാകുമ്പോൾ ഉള്ള ഒരു കുരുക്കൾ, ഞാനത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ഇതുപോലുള്ള ചെറിയ കുരുക്കളാണ് ഉണ്ടാവുക. ഇത് പൊതുവേ ലിംഗത്തിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു കുരുക്കൾ കാണുക. അതുപോലെ യോനിയുടെ ഉൾവശത്തും ഉൾഭിത്തികളിലുമായിട്ടാണ് ഈ ഒരു കുരുക്കൾ ധാരാളമായി ഉണ്ടാകുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു സ്ത്രീയാണ് അവർക്ക് ഈ ഒരു ഹെർപ്പിസ് വന്ന് പെട്ട് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന കുട്ടിക്ക് പോലും ഈ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെയേറെ ഹൈ ആണ്. ജെനിറ്റൽ ഹെർപ്പീസ് വളരെ വേഗത്തിൽ ട്രാൻസ്മിറ്റ് ആവുന്ന ഒരു അസുഖമാണ്. കാരണം നമുക്കറിയത്തില്ല നമ്മുടെ പാർട്ട്ണർക്ക് ഇതുണ്ടോ, പുറമേ നിന്ന് മറ്റ് ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല. ചിലപ്പം പല പേഷ്യൻസ് അറിയിട്ട് പോലുമില്ല അവർക്ക് ഹെർപ്പീസ് പോസിറ്റീവ് ആണെന്ന് അവർ പോലും അറിയുന്നില്ല. അപ്പം നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സക്ക് ചെയ്യോ അല്ലെങ്കിൽ ഡീപ് ടിസ് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു വ്യക്തി ഇൻഫെക്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിലേക്കും ഈ ഒരു വൈറസ് വരാനുള്ള ചാൻസ് വളരെ 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 ഹൈ ആണ്. ഞാൻ പറഞ്ഞല്ലോ ലൈംഗിക അവയവങ്ങളിൽ ചെറിയ കുരുക്കളായിട്ടാണ്, തീപ്പൊള്ളൽ പോലുള്ള ചെറിയ ചെറിയ കുരുക്കളായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ചിലവർക്ക് വേദന ഉണ്ടാവും, ചിലവർക്ക് നല്ല ചൊറിച്ചിലുണ്ടാവും. രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് കുറച്ചൊരു റെഡിഷ് കളറായിട്ട് ഇപ്പം പൊട്ടും എന്നുള്ള രീതിയിൽ ഇത് നിൽക്കും. ഇത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇത് തന്നെ കുറയുന്നതായിട്ടാണ് കാണുന്നത്. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആ ഒരു കാര്യമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ടത്. ഇതിന് കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നതാണ് നിർഭാഗ്യവശാൽ. കാരണം ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇതൊരു ഭീകരാസുഖമാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള കുരുക്കൾ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു അസുഖം വരുന്നവർ കൃത്യമായിട്ട് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാതെ സെക്സിൽ ഏർപ്പെടരുത്. അത് പാർട്ട്ണറാണെങ്കിലും ശരി, ഡേറ്റിംഗ് ആണെങ്കിലും ശരി, എന്താണെങ്കിലും കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷനോടുകൂടി മാത്രമേ ഇതിൽ സെക്സ് ചെയ്യാവൂ എന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. യോനിയുടെ പുറത്തും ഉൾവശത്തും മലദ്വാരത്തും അതുപോലെ തന്നെ പുരുഷന്മാരിൽ ലിംഗത്തിലും അതുപോലെ തന്നെ വൃഷ്ണസഞ്ചിയിലുമാണ് ഈ ഒരു ഹെർപ്പിസ് വൈറസിൻ്റെ ആ ഒരു കുരുക്കൾ ധാരാളമായി കണ്ടുവരാറുള്ളത്. ചിലവർക്ക് ചുണ്ടിലും ഈ ഒരു കുരുക്കൾ വരാൻ ഇടയുണ്ട്. ഇതിനുള്ള ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് സെയിം ആൻറ്റിവൈറൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ഒന്ന് ഒതുങ്ങിക്കിടക്കും, അനുകൂല സാഹചര്യമാവും, അത് വീണ്ടും വരുമ്പോൾ ചിലപ്പോൾ വർഷങ്ങളോളം മരുന്ന് കഴിച്ച് ഇതിൻ്റെ ഒതുക്കി നിർത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വൈറസിനെ നിർവീര്യമാക്കേണ്ടതുണ്ട്. എന്നാലും നമ്മൾ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും ഇത് ആക്ടിവേറ്റ് ആവുന്ന ഒരു സിറ്റുവേഷനാണ് കണ്ടുവരുന്നത്. ഇതിന് പൂർണ്ണമായിട്ട് ഒരു ക്യൂർ എന്ന് പറഞ്ഞ് എങ്ങും തന്നെ ഇല്ല, ആ ഒരു ട്രീറ്റ്മെൻറ്റും ഇപ്പോൾ നിലവിലില്ല. ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ലക്ഷണത്തെ കുറച്ച് നിർത്തുക എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ് മാത്രമേ നമ്മളുടെ മുന്നിലുള്ളൂ. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റ് ലൈംഗിക ബന്ധത്തിൽ പോകുമ്പോൾ അവർക്കിതുണ്ടോ ഇല്ലയോ എന്ന്, നമ്മൾ HIV കാര്യം പലതവണ നമ്മൾ ആവർത്തിച്ചതാണ്, ഇവർക്കുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെയുള്ള ഒരു വൈറൽ ഇൻഫെക്ഷനാണ് ജെനിറ്റൽ ഹെർപ്പിസും. അതും ഇതാണ് ലൈഫ് ലോങ് ഈ ഒരു അസുഖം കൂടെ ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. സോ സേഫായിട്ടിരിക്കുക, കോണ്ടം മസ്റ്റായിട്ട് യൂസ് ചെയ്യുക.